നമുക്കൊക്കെ അള്ളാഹു പല കഴിവുകൾ നൽകിയിട്ടുണ്ട്. ചില ആൾക്ക് എഴുതാൻ അറിയാം, ചില ആൾക്ക് പ്രസംഗിക്കാൻ അറിയാം, ചില ആൾക്ക് പ്രബോധനം ചെയ്യാൻ അറിയാം, ചില ആൾക്ക് സിഡികളും മറ്റും വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക കഴിവുകളുണ്ട്, ചില ആൾക്ക് ആൾക്കാരെ സദസ്സിലേക്ക് പങ്കെടുപ്പിക്കാനുള്ളതായ സാമൂഹിക പ്രവർത്തന ശൈലിയൊക്കെ ചെയ്ത് പരിചയമുണ്ട്. ഒരാൾക്കുള്ള കഴിവ് മറ്റാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതെല്ലാം എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഖാലിദിനോട് പിടിച്ചോ വാള്, അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാളാണ് ഖാലിദ് എന്ന് ബുഖാരിയിൽ മഹാനായ ഖാലിദിനെ കുറിച്ച്. ഖാലിദ് അമുസ്ലിമായിരുന്ന കാലഘട്ടത്തിൽ പരാജയപ്പെട്ടിട്ടില്ല, മുസ്ലിമായ ശേഷമോ പരാജയപ്പെട്ടിട്ടില്ല. തിസ്ഊന മഅറകതൻ മറത് മുഹജ്ജലതൻ മിൻ ബാദി അശ്രിൻ അനാനുൽ ഫത്ഹി മുലീഹാ ഫഖാലിദുൻ ഫീ സബീലില്ലാഹി മുസ്കീഹാ വഖാലിദുൻ ഫീ സബീലില്ലാഹി മുഷ്ഇലുഹാ. അള്ളാഹുവിന്റെ വഴിയിൽ അറക്കുന്ന, അള്ളാഹുവിന്റെ വഴിയിൽ പോരാടുന്ന നൂറോളം പോരാട്ടങ്ങൾ ഖാലിദ് മുസ്ലിമായ ശേഷം പോരാടി ഒരു പോരാട്ടത്തിലും പരാജയപ്പെടാത്ത വ്യക്തി. അദ്ദേഹത്തിന് അതിന് വിട്ടുകൊടുത്തു, ആ ചാൻസ് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നിട്ട് വഴിയിലൂടെ സർട്ടിഫിക്കറ്റ് കിട്ടി. എന്ത്? അള്ളാഹുവിന്റെ വാൾ. റസൂലിനെ പറയൽ പോകറ്റുന്നല്ലോ, ബുഖാരിയിലുള്ളതാണ്. അറബികൾ അറബി ഭാഷയിൽ ഉണ്ടായിരുന്ന പുരോഗതി റസൂലുള്ള വരുന്ന കാലഘട്ടത്തിൽ വളരെ സാഹിത്യ ശൈലിയിൽ കള്ളുകുടിച്ച് കറങ്ങുന്ന സമയത്ത് പാടിയാ തെറ്റൂല, ആ കറക്കം പിടിച്ച് പാടിയാലേ തെറ്റൂല, അത്രയും സാഹിത്യ ശൈലിയിൽ കവിതകൾ പറയുന്നതായ കവികൾ ഉയർന്നു. എത്രത്തോളം കവിതകൾക്ക് പ്രാധാന്യം നൽകിയത് കാരണത്താൽ അശ്ലീല കവിത ആയതോടുകൂടി തന്നെ, തോതിവാസമായതോടുകൂടി തന്നെ അതിൻ്റെ സാഹിത്യ ശൈലിയെ പരിഗണിച്ചുകൊണ്ട് കഅബയിൽ കെട്ടിത്തൂക്കപ്പെട്ടു എന്ന വാർത്ത ഇവിടെയുള്ള എൻ്റെ സദസ്സിലുള്ള പണ്ഡിതന്മാർക്ക് അറിയുന്നതാണ്. എന്തുകൊണ്ട്? പണ്ഡിതന്മാർ അവരുടെ ഉപരിപഠനം നടത്തുന്ന സന്ദർഭത്തിൽ കോളേജുകളിൽ, അതുപോലെ നമ്മുടെ കേരളത്തിലുള്ളതായ യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ ഇന്ത്യയിൽ, അതുപോലെ ലോകത്തിലുള്ള ഏത് അറബിക് വിഭാഗം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ എന്ത് പഠിപ്പിക്കുന്നുണ്ട്? പണ്ട് ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ അറബികളുടെ ആ സാഹിത്യ ശൈലി അത് അശ്ലീലമാണെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. എന്തേ ഖുർആന്റെ പ്രത്യേകത ലോകം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആ സാഹിത്യ ശൈലിയിൽ പാടി പറഞ്ഞു നടക്കുന്ന വിഭാഗത്തിൽ ചില കവികൾ, കഅബ് ഇബ്നു സുഹൈറിനെ പോലത്തെതായ കവികൾ റസൂലുള്ളാഹിനെ പുളിച്ച ചീത്ത പറഞ്ഞു നടന്നു, കൊല്ലാൻ വേണ്ടി ഇവരെ പ്രഖ്യാപിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയെല്ലാം എന്ത് പറ്റൂല, പോരാട്ടത്തിന് പോരാടം, മത്സരത്തിന് മത്സരം, അതേപോലെ തന്നെ വാക്ക് മത്സരത്തിന് വാക്ക് മത്സരം, കവിതയിലൂടെയുള്ളതായ മത്സരത്തിന് കവിതയിലുള്ള മത്സരം. അപ്പോളോ ഉഹുജു യാ ഹസ്സാൻ, ഹസ്സാനെ കൊടുക്കൂ മറുപടി. റൂഹുൽ ഖുദ്സിമാക് ജിബ്രീൽ നിങ്ങളുടെ കൂടെയുണ്ട്, പേടിക്കട്ട. അപ്പോൾ സാഹിത്യ ശൈലിയിൽ റസൂലുള്ളാഹിനെ ശകാരിച്ചുകൊണ്ട് കവിത പാടുന്ന ആ കവികൾക്കെതിരിൽ കവിത പാടാൻ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും റഹിമല്ലാഹു ഇംറാൻ അറഫ ഖദ്റ നഫ്സി, ഓരോരുത്തരുടെ കഴിവ് മനസ്സിലാക്കി ജീവിക്കുക. നിനക്ക് എന്ത് കഴിവുണ്ട്? ആ കഴിവ് നിനക്ക് നിന്റെ മതത്തിൽ അള്ളാഹിന്റെ മതത്തെ സഹായിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തൊക്കെ നിന്റെ കൂടെയുണ്ട്? കാശോ? കാശ് ഉപയോഗിച്ചു. ആരോഗ്യമോ? ആരോഗ്യം ഉപയോഗിച്ചു. മക്കൾ, കുട്ടികൾ ഇസ്ലാമിനെ സേവിക്കുന്ന ആളായി മാറാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് തൊള്ള പൊക്കാൻ പറ്റൂല, എനിക്ക് സാഹിത്യ ശൈലി അറിയൂല, ഒന്നും അറിയില്ല, എൻ്റെ മകൻ നല്ല കഴിവുള്ള ആളാണ് എന്നാൽ മകൻ അതിനുള്ള ചുറ്റുപാടുണ്ടാക്കി കൊടുക്കുക, മകൻ അതിന് വേണ്ടി സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളാണെങ്കിൽ സഹായിക്കുക, മകനെ ഉയർത്താൻ വേണ്ടി പാടുപെടുക. അങ്ങനെ ഓരോരുത്തർക്കും അവരവരാൽ സാധിക്കുന്ന രൂപത്തിൽ ഈ റിസൾട്ടിലേക്ക് എത്തുക. എന്ത്? ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി